വയനാട് ജില്ലയിലെ വാളാട് എന്ന പ്രദേശത്തെ കബനിക്ക് കുറുകെ ആയിട്ടുള്ള ഒരു തൂക്കുപാലത്തിൻ്റെ മുകളാണ് നമ്മൾ നിൽക്കുന്നത്. അത്യന്തം ഡേഞ്ചർ എന്ന് തന്നെ പറയേണ്ടി വരും. തീരെ പലകയൊന്നും ഇല്ലാത്ത ഒരു തൂക്കുപാലാണ് ഈ ഭാഗത്ത്. കൂടുതലായിട്ട് ഈ കുറിച്ച ഈ ഭാഗത്തിൽ കോളനി ആണ് ഈ ഭാഗത്തുള്ളത്. അപ്പോൾ കൂടുതലായിട്ടും ഈ ഭാഗത്തുള്ളവർ ആ മെയിൻ റോഡിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന യാത്രാമാർഗമായിട്ട് ഉപയോഗിക്കുന്ന സാധനം തന്നെയാണ് ഈ തൂക്കുപാലം. ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ വാളാട് ടൗണിലൊരു പാലമുണ്ട്, വലിയ പാലം. ആ പാലം കഴിഞ്ഞാൽ പിന്നെ ഒരു പാലം ഈ ഭാഗത്തേക്ക് കണക്റ്റ് ആകുന്നത് ഏകദേശം 6-7 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ്. പിന്നെ ഈ ഒരു പാലം മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ സ്കൂള് കുട്ടികൾക്കും പിന്നെ ജോലിക്ക് പോകുന്ന ആളുകൾക്കും ഒക്കെ ദിനേന ഇതുവഴിയാണ് ആളുകൾ കടന്നു പോകുന്നത്, പുഴ കടന്നു പോകുന്നത് കബനി. പിന്നെ ഒന്ന് കബനി നിറഞ്ഞൊടുക്കുന്ന സമയത്ത് ഈ പാലം അയച്ചു വെക്കുമെന്നാണ് ഇപ്പോൾ ഇവിടെ ഉള്ള ഒരാൾ നമ്മളോട് പറഞ്ഞത്. കോതിരുണ്ട് പക്ഷെ കൈവരി ഇല്ലല്ലോ. സംഗതിയൊക്കെ ശരി തന്നെയാണ്, പക്ഷേ ഇതുണ്ടോ ഈ ഒരു ഏരിയയിൽ തീരെ പലകയില്ല, പലകയില്ല ഈ സ്ഥലത്തൊന്നും. ഇവിടെ ഒന്ന് ഈ പലക കിളകിയിട്ടാണ്, ജസ്റ്റ് ഇവിടെ കെട്ടി വെച്ചാണ്. ഇവര് പറഞ്ഞു വെച്ചാൽ മഴ വരുന്ന സമയത്ത് കവിഞ്ഞൊഴുകുന്ന പുഴയാണ് കബനിപ്പുഴ. അപ്പൊ അങ്ങനെ ഒഴുകുമ്പോൾ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ പലകൊക്കെ എടുത്ത് മാറ്റിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കും, കാരണം ഇത് ഒളിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിന്റെ മുകളിൽ ഈ കെട്ടി വെച്ചിരിക്കുന്ന കമ്പികൾ മാത്രമേ ഉള്ളൂ. 9 ഇഞ്ചിന്റെ 12 mm ഒക്കെ കമ്പികളാണ് ഇതിൽ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് അതിന്റെ ഈ പലക പാകാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കാണ് ഏകദേശം 1, 2, 3, 4, 5 നിരയിലായിട്ട് കുറച്ച് തൂണുകളുണ്ട്, മരത്തിൻ്റെ തൂണുകൾ. അത് രണ്ടെണ്ണം തീർത്തും പുഴയിലാണ്, 2 തൂണുകൾ 4 തൂണ തീർത്തും പുഴയിൽ തന്നെയാണ് ഉള്ളത്. പക്ഷേ വെള്ളം കയറുന്ന സമയത്ത് മൊത്തം പുഴയിലായിട്ട് നമുക്ക് തോന്നിപ്പോ. പക്ഷെ എന്നിരുന്നാലും ഇവിടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇച്ചിരി സാഹസികമായിട്ട് തന്നെ ഇതിൻ്റെ മുകളിൽ കൂടെയൊക്കെ നടക്കാൻ പറ്റുള്ളൂ.